भूतेर्महद्भिर्य इमा पुरो विभु निर्मायशेते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतिल् अलियान् भागवतते अरियान् श्रीमद्भागवतिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണി എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ഗുരുവായിൽ നിത്യം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ അലിയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 230-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചതുർത്ഥസ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായം, അതിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. പുരഞ്ജനോപാഖ്യാനം എന്ന കഥയുടെ തത്വത്തെ ആണ് ഈ അധ്യായം മുഴുവൻ വർണ്ണിക്കുന്നത്. പ്രാചീന ബരിഹിസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നാരദ മഹർഷി ഇത് വളരെ വിസ്തരിച്ച് പറയുന്നത്. പറയുകയാണ്, കർമ്മമോഹിതന്മാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ രീതിയിൽ പറഞ്ഞാൽ അത് പരോക്ഷമായി പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്താണ് അതിൻ്റെ ആത്മതത്വം എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോഴാണ് നാരദ മഹർഷി അത് വിസ്തരിക്കുന്നത്. പറഞ്ഞു, നളിനി നാളിനീ നാസേ ഗന്ധസൗരഭ ഉച്യത്തെ ഘ്രാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസവിദ്രസ. നളിനി നാളിനി എന്ന് പേരുള്ള രണ്ട് ദ്വാരങ്ങൾ, അത് നാസാദ്വാരങ്ങളെയും സൗരഭദേശം എന്ന് പറഞ്ഞത് ഗന്ധത്തെയും അവധൂത സഖാവ് കൂട്ടുകാരൻ എന്ന് ഘ്രാണേന്ദ്രിയത്തെയും മുഖ്യൻ എന്ന മുഖദ്വാരത്തെയും വിപണൻ എന്ന് ആ മുഖത്തു നിന്നുണ്ടാകുന്ന വാഗീന്ദ്രിയത്തെയും രസവിത്ത് എന്ന് രസനേന്ദ്രിയത്തെയും നാവിനെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂധനം പിതൃഹൂർദക്ഷിണ കർണ ഉത്തരോ ദേവഹുസ്മൃത. ആപണദേശം എന്നത് സംഭാഷണത്തെ കാണിക്കുന്നതാണ്. ബഹൂധനദേശം എന്നത് പലതരത്തിലുള്ള ഭക്ഷണങ്ങളെ കാണിക്കുന്നു. പിതൃഹു എന്നുള്ളത് വലത്തെ ചെവിയും ദേവഹു എന്നത് ഇടത്തെ കർണവും ആണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. പ്രവൃത്തം ച നിവൃത്തം ച
ശാസ്ത്രം പഞ്ചാല സംഹിതം പിതൃയാനം ദേവയാനം ശ്രോത്രാശ്രുതധരാദ്വ്രജേൽ. പഞ്ചാലദേശം എന്നുള്ളത് ആ പ്രവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന കർമ്മകാണ്ഡമാണ്. നിവൃത്തം എന്നത് നിവൃത്തി മാർഗത്തെ കാണിക്കുന്ന ഉപാസനാകാണ്ഡമാണ്. ഒന്ന് പഞ്ചാലം, മറ്റത് നിവൃത്തം. പിതൃയാനം എന്നത് പിതൃലോകത്തെയും ദേവയാനം എന്നത് ദേവലോകത്തെയും കാണിക്കുന്നു. ശ്രുതധരൻ, ശ്രുതധരാദ്വ്രജേൽ, ശ്രുതധരൻ എന്ന സഖാവ് ശ്രോത്രേന്ദ്രിയത്തെ പറ്റി നമുക്ക് കാണിച്ചു തരുന്നു. പിന്നീട് പറഞ്ഞു, ആസുരി മേഘമർവാദ്വാർവ്യവായോ ഗ്രാമീണാം രതി ഉപസ്ഥോ ദുർമത പ്രോക്തോ നിരുതിർഗുത ഉച്യതേ. ആസുരി എന്നത് മേഘത്തെയും ഗ്രാമകം എന്നത് വിഷയസുഖത്തെയും ദുർമത സഖ എന്നുള്ളത് ഉപസ്ഥത്തെയും നിരുതി എന്നത് ഗുതത്തെയും കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ വൈശസം നരകം പായുർലുബ്ധകോന്ധൗതു മേ ശൃണു ഹസ്തപാദോ പുമാം സ്ഥാഭ്യാം യുക്തോ യാതി കരോതി ച. ഇതിൻ്റെ ആ കൃത്യമായിട്ടുള്ള അർത്ഥം അങ്ങോട്ട് പറഞ്ഞു പോവുക, അത്രയേ ഉള്ളൂ. വൈശസം എന്നുള്ളത് നരകം, വിശസനം എന്നുള്ളൊരു നരകം. 28 നരകങ്ങളെക്കുറിച്ച് പഞ്ചമസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പറയുമ്പോൾ നമുക്കൊരു നരകമായിട്ട് ഇതിനെ കാണാം. അപ്പോൾ വൈശസം ദേശം എന്ന് പറഞ്ഞത് നരകം. ലുബ്ധകൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ, അത് പായു എന്നുകൂടി പറയുന്ന ഗുതത്തെയും അന്ധങ്ങൾ എന്ന് പറയുന്നത് ഹസ്തപാദവും കൈകാലുകളെയും ജീവൻ അവയെക്കൊണ്ട് സഞ്ചരിക്കുന്നതിനെയും പ്രവൃത്തി ചെയ്യുന്നതിനെയും ഒക്കെ കാണിച്ചിരിക്കുന്നു. അന്തപുരം ച ഹൃദയം, അന്തപുരം എന്ന് പറയുന്നത് ഹൃദയമാണ്. വിഷൂചിർമന ഉച്യത്തെ, മനസ്സിനെ വിഷൂചി എന്ന് പറയുന്നു. തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈ. മനസ്സിലെ തമോ ഗുണം കൊണ്ട് മോഹവും രജോ ഗുണം കൊണ്ട് ഹർഷവും സത്വഗുണം കൊണ്ട് പ്രസാദത്തെയും പ്രാപിക്കാം എന്നാണ്. മനസ്സിൽ തമോ ഗുണം വർദ്ധിച്ചാൽ മോഹങ്ങൾ ഉണ്ടാവും, രജോ ഗുണം വർദ്ധിച്ചാൽ ഹർഷമുണ്ടാവും, സത്വഗുണം കൊണ്ട് പ്രസാദം ഉണ്ടാവും എന്ന് പറയുന്നു. യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യതേ. ജാഗ്രത്, സ്വപ്നം തുടങ്ങിയ അവസ്ഥകളിൽ ബുദ്ധിക്കുണ്ടാകുന്ന വികാരത്തെ അനുസരിച്ച് ജീവൻ സുഖിയായും ദുഃഖിയായും അഭിമാനിക്കുന്നു. അതിനെ ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് രാജാവ് എല്ലാം നടത്തി എന്ന് പറയുകയാണ്. ബുദ്ധിക്കുണ്ടാകുന്ന വികാരങ്ങളാണ് ഇതിന് കാരണം, സുഖത്തിനും ദുഃഖത്തിനും. നാം ബുദ്ധി സുഖമാണെന്ന് വിചാരിച്ചാൽ സുഖം, ബുദ്ധി ദുഃഖമാണെന്ന് വിചാരിച്ചാൽ ദുഃഖം, അത്രയേ ഉള്ളൂ എന്നാണ്. ദേഹോ രഥസ്ത്വന്ദ്രിയാശ്വ സംവത്സരയോഗതി ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസു ബന്ധുര. തേര് എന്ന് പറഞ്ഞാൽ അത് ദേഹമാണ്. കുതിരകളോ, അത് പഞ്ചേന്ദ്രിയങ്ങൾ, 5 കുതിരകളെ പൂട്ടിയ തേര്. അവിടെ ഗമനം എന്ന സംവത്സര രൂപമായ കാലവേഗത്തെയും ചക്രങ്ങൾ എന്നത് പുണ്യ പാപകർമ്മങ്ങളെയും ധ്വജം എന്നത് സത്വരജസ്തമോ ഗുണങ്ങളെയും ബന്ധനങ്ങൾ എന്നത് പഞ്ചപ്രാണനെയും സൂചിപ്പിച്ചു. മനോരശ്മിർബുദ്ധിസൂതോഹ്യന്യീടോ ദ്വന്ദ്വകൂപര പഞ്ചേന്ദ്രിയാർത്ഥ പ്രക്ഷേപ സപ്തധാതുവരൂധക. രശ്മി എന്ന് പറഞ്ഞ കടിഞ്ഞാണ്, കുതിരയെ നിയന്ത്രിക്കാനുള്ള കടിഞ്ഞാണ് രശ്മി. നീടം ആ സാരഥിക്കിരിക്കാനുള്ള സ്ഥലം. കൂബരം എന്ന് പറഞ്ഞാൽ ഈ നുഖം കെട്ടാനുള്ള സ്ഥാനത്തിനാണ് കൂബരം. ഇന്ദ്രിയാർത്ഥങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ. പ്രക്ഷേപം എന്ന് പറഞ്ഞാൽ സഞ്ചാരസ്ഥാനം. വരൂധം എന്ന് പറഞ്ഞാൽ മൂടുപടം. ഇവിടെ തേരിൽ പൂട്ടിയ കുതിരകളുടെ കടിഞ്ഞാണായിട്ട് മനസ്സിനെ സങ്കല്പിച്ചിരിക്കുന്നു. ആ തേർ നടത്തുന്നത് ആരാ? അത് ബുദ്ധിയാണ്. ഇത് കാണാം, ബുദ്ധിസൂത എന്ന് പറഞ്ഞത് ബുദ്ധിയാണ് സൂതനായിട്ട് നിൽക്കുന്നത്. ഇരിക്കാനുള്ള സ്ഥാനം, അത് ഹൃദയം. നുഖം വയ്ക്കുന്ന സ്ഥലം ശോകമോഹങ്ങൾ, രണ്ട് ഭാഗത്ത് അല്ലേ. ഇപ്പൊ സഞ്ചാരസ്ഥാനങ്ങളായിട്ട് ശബ്ദാദി പഞ്ചവിഷയങ്ങൾ, കുതിരയുടെ മീതെ ഇടാനുള്ള വസ്ത്രം ഒരു മൂടുപടം, വരൂധം, അത് ത്വക്ക് മുതലായ സപ്തധ്വാതുക്കളെ കാണിച്ചിരിക്കുന്നു. ആകൂതിർവിക്രമോ ബാഹ്യോ മൃഗതൃഷ്ണാം പ്രധാവതി ഏകാദശേന്ദ്രിയ ചമൂ
പഞ്ചസൂനാ വിനോദകൾ, കുതിരകളുടെ ആ ബാഹ്യമായ ഗതിവിശേഷം, അതാണ് കർമ്മേന്ദ്രിയങ്ങൾ. രാജാവ് നായാട്ടിലാസക്തനായി വനത്തിൽ സഞ്ചരിച്ചു, അത് സ്വപ്നാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിനെ കാണിക്കുകയാണ്. അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല, അതുകൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത് 11 ഇന്ദ്രിയങ്ങളെ കാണിച്ചതാണ്. ഗൃഹസ്ഥകർമ്മങ്ങളിൽ അറിയാതെ വന്നു ചേരുന്ന പഞ്ചസൂനാ വിനോദകളിൽ 5 തരത്തിലുള്ള ഹിംസകളെ വിനോദമായിട്ടും അവിടെ സങ്കല്പിച്ചു. സംവത്സരശ്ചണ്ഡവേഗ കാലോയേനോപലക്ഷിത തസ്യാഹാനീഹ ഗന്ധർവ ഗന്ധർവ്യോ രാത്രയസ്മൃത. ചണ്ഡവേഗൻ എന്ന് പറഞ്ഞത് സംവത്സരത്തെ കാണിച്ചു. ഇപ്പൊ കാലത്തോടൊരിക്കലും വേർപിരിയാനാവില്ല, കാലത്തെ തിരിച്ചറിയാനുള്ള ലക്ഷണം കാലാവയവങ്ങളായ പകൽ സമയങ്ങളെ ഗന്ധർവന്മാരായിട്ടും അതിൻ്റെ തന്നെ രാത്രിഭാഗങ്ങളെ ഗന്ധർവ സ്ത്രീകളായിട്ടും കാണിക്കുന്നു. കാലകന്യ ജരാ, കാലകന്യ എന്ന് പറയുന്നത് ജരയാണ്. സാക്ഷാൽ ലോകസ്താം നാഭിനന്ദതി, ലോകത്തിൽ കാലകന്യ ആർക്കും ഇഷ്ടം വരുന്നില്ല. ജര വന്നു കഴിഞ്ഞാൽ അല്ലേ ദേഹമൊക്കെ ചുക്കിച്ചുളിയണത്, ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കാലകന്യയെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. സ്വസാരം ജഗൃഹേ മൃത്യു, യവനന്മാരുടെ നേതാവ് യവനേശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് മൃത്യുവിനെയാണ്. ലോകത്തെ ക്ഷയിപ്പിക്കാൻ ഉള്ള ഉപകരണമായിട്ട് ജരയെ ഉപയോഗിക്കുന്നു. ആധയോ വ്യാധയസ്തസ്യ സൈനിക യവനാശ്ചര ഭൂതോപസർഗാശുരയ പ്രജ്വാരോ ദ്വിവിധോ ജ്വര. അവിടെ അവൻ്റെ സഞ്ചരിക്കുന്ന ആ സേനയിൽ യവനന്മാര്, അതെന്തൊക്കെയാ, ആധികളും വ്യാധികളും, രണ്ടു തരത്തിലുള്ള ആ ഭൂതങ്ങളെ ഉപദ്രവിക്കുന്നതിൽ അതിശക്തനായ പ്രജ്വാരൻ. യവനൻ്റെ സേനയിൽ ഉള്ളവരായിട്ടും ചാരന്മാരായിട്ടും പറഞ്ഞത്, സേനയിൽ രണ്ടു തരക്കാരുണ്ട്, ഒന്ന് ആധികൾ, പിന്നെ വ്യാധികൾ. പ്രാണികളെ ഉപദ്രവിക്കുന്ന ആശൂരയൻ എന്ന് പറഞ്ഞത് മരണാവസാനത്തിൽ ശരീരത്തെ ബാധിക്കുന്ന ആ അതിഭയങ്കരമായ ഉഷ്ണജ്വരം, ശീതജ്വരം, ഇതിനെയൊക്കെയാണ് അവിടെ ഈ രീതിയിൽ ആശുരയൻ എന്ന് പറഞ്ഞത്. ഏവം ബഹുവിധേ ദുഃഖേ ദേവഭൂതാത്മസംഭവൈ ക്ലിശ്യമാനശ്ശതം വർഷം ദേഹേ ദേഹി തമോവൃത പ്രാണേന്ദ്രിയ മനോധർമാനാത്മന്യധ്യസ്യ നിർഗുണ ശേതേ കാമലവാന്ധ്യായൻ മമാ മാമാ മമാഹമിതി കർമ്മകൃൽ. ഇവിടെ മമ അഹം, ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവം വരുമ്പോൾ ദേവന്മാരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും ദേവഭൂതാത്മസംഭവൈ, പിന്നെ തൻ്റെ ശരീരത്തു നിന്നും സ്വയമേവയും ഉണ്ടാകുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കും ദേഹി. അങ്ങനെ ശരീരത്തിൽ അജ്ഞാനം നിറഞ്ഞ ശരീരവുമായിട്ട് 100 വർഷം കഴിയുന്നതാണ്. വാസ്തവത്തിൽ ഗുണാതീതനാണെങ്കിലും ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്നു. പ്രാണധർമ്മങ്ങളായ വിശപ്പ്, ദാഹം, ഇന്ദ്രിയധർമ്മങ്ങളായ അന്ധത്വം, ബധിരത്വം, മനോധർമ്മങ്ങളായിരിക്കുന്ന കാമക്രോധാദികൾ, ഇതൊക്കെ ആത്മധർമ്മമാണെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല സത്യം. അപ്പോൾ ഇവിടെ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിൽ മമം മമ അഹം, ഞാനെന്നും എൻ്റേതെന്നുമുള്ള തോന്നലുണ്ടാവുന്നു. അവരിൽ നിന്ന് കിട്ടാവുന്നതായ വളരെ തുച്ഛമായ സുഖത്തെ വലിയ സുഖമായിട്ട് കരുതി അതിനെ തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ ഈ ജീവിതകാലം അത്രയും കഷ്ടപ്പെടുന്നതാണ്. യഥാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക് ഗുണാഭിമാനി സതത കർമാണി കുരുതേ വശ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. ഇവിടെ ഈ സകലത്തിനും അനർത്ഥത്തിന് കാരണമായ അജ്ഞാനം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജീവൻ പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപനാണ്, സ്വരാട്ടാണ്, സ്വയമേവ പ്രകാശിക്കുന്നതാണ്, ആനന്ദ സ്വരൂപനാണ്. പക്ഷേ ആ സത്യനില അറിയാത്തതുകൊണ്ട് ഹൃദയത്തിൽ ആ മിന്നിത്തിളങ്ങുന്ന ഭഗവാനെ മനസ്സിലാവുന്നില്ല. അപ്പോ
ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള തോന്നൽ ശക്തിപ്പെടും, അഭിമാനം വരും, അതുകൊണ്ട് അതിന് പരാധീനനായിട്ട് തീരും, ഗുണങ്ങൾക്ക് കീഴടങ്ങും. സത്വാധിക്യം കൊണ്ട് പുണ്യവും തമസിൻ്റെ ആധിക്യം കൊണ്ട് പാപവും രജസിൻ്റെ ആധിക്യം കൊണ്ട് പുണ്യപാപ സമ്മിശ്രമായിട്ടുള്ള കർമ്മങ്ങളെയും ചെയ്യേണ്ടി വരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ശുക്ലം കൃഷ്ണം ലോഹിതം വാ, ശുദ്ധമായോ അശുദ്ധമായോ മിശ്രരൂപമായോ ഇരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. ശുദ്ധമായത് സത്വഗുണപ്രധാനമായിട്ടുള്ളത്, തമോഗുണപ്രധാനമായിട്ടുള്ളത് കൃഷ്ണം, അശുദ്ധമായത് ലോഹിതം എന്ന് പറഞ്ഞാൽ മിശ്രരൂപമായിട്ടിരിക്കുന്ന കർമ്മങ്ങൾ. അപ്പൊ വീണ്ടും ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈ കർമ്മത്തിന്റെ ഫലമായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. കർമ്മങ്ങളിൽ നിന്ന് വിമുക്തിയും കർമ്മവിശുദ്ധിയും ഉണ്ടാവുകയാണ് വേണ്ടത്. ശുക്ലാൽ പ്രകാശഭൂയിഷ്ടാൻ ലോകാനാപ്നോതി കർഹിചിൽ ദുഃഖോദർക്കാൻ ക്രിയായാസാം തമ ശോകോത്കടാത്കുചിൽ. അപ്പൊ എന്തുണ്ടാവുന്നു? ശുക്ലാത് പുണ്യകർമ്മങ്ങളെ കൊണ്ട് സത്വഗുണം കൊണ്ട് ചിലപ്പോ പ്രകാശം ധാരാളമുള്ള ലോകങ്ങളിലേക്ക് എത്തും. മറ്റു ചിലപ്പോഴോ കർഹിച്ചിൽ, മറ്റു ചിലപ്പോ ദുഃഖോദർക്കാൻ മേൽക്കുമേൽ ദുഃഖമുള്ള ക്രിയായാസാൻ പ്രവൃത്തി കൊണ്ട് കഷ്ടമുള്ള ലോകങ്ങളിലേക്ക് എത്തും. ചിലപ്പോഴോ തമശോകോത്കടാൻ അന്ധകാരം ദുഃഖാധിക്യം എന്നിവയുള്ള ലോകങ്ങളിലേക്കും എത്തും. കർമാനുസരണമായിട്ടുള്ള ജീവഗതിയെ കുറിച്ച് പറയുകയാണ്. ഇതിന് ഭേദം ഉണ്ടാവുന്നതാണ്. പുണ്യകർമ്മം വന്നാൽ സ്വർഗലോകം, പുണ്യപാപ സമ്മിശ്രകർമ്മം കൊണ്ട് ദുഃഖങ്ങളും പ്രവൃത്തി നിമിത്തം കഷ്ടങ്ങളും ഉണ്ടാക്കുന്ന മനുഷ്യലോകത്തിലേക്ക് എത്തും. തമോ ഗുണാധിക്യം കൊണ്ട് പാപകർമ്മം അധികമാവുന്നത് കൊണ്ട് ആ പക്ഷിമൃഗാദി ജാതികളിൽ ജനിക്കും, അല്ലെങ്കിൽ നരകം അനുഭവിക്കേണ്ടി വരും. ക്വചിത് പുമാൻ, ചിലപ്പോ എന്തായിരിക്കും? പുരുഷനാവും. ക്വചിത് ച സ്ത്രീ ക്വചിന്നോഭയമന്ദധി, ചിലപ്പോ സ്ത്രീയാവും, ചിലപ്പോ നോഭയമന്ദധി, രണ്ടുമല്ലാതെ ബുദ്ധിയില്ലാതെ. പിന്നെ ദേവോ മനുഷ്യത്തിര്യഗുവ, ദേവനോ മനുഷ്യനോ തിര്യക്കുക, പക്ഷിമൃഗാദികളോ, അല്ലെങ്കിൽ യഥാ കർമ്മഗുണം, കർമ്മഗുണാനുസാരം ജനനമുണ്ടാകുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് ജനിക്കുക എന്നാണ്. ചിലപ്പോൾ സ്ത്രീ ശരീരം കിട്ടും, ചിലപ്പോൾ പുരുഷന്റെ രൂപാവും, ചിലപ്പോൾ നപുംസകമായിരിക്കും, ചിലപ്പോൾ ബുദ്ധിയില്ലാത്തനാവും, ചിലപ്പോൾ ദേവനാവും, ചിലപ്പോൾ മനുഷ്യനാവും, ചിലപ്പോൾ തിര്യക് ജന്തുക്കൾ ആ പക്ഷിമൃഗാദികളൊക്കെ ആവും. ഏതു തരത്തിൽ സുഖദുഃഖം അനുഭവിക്കാൻ ഏതു ദേഹമാണോ ഉചിതം ആ ദേഹത്തെ സ്വീകരിക്കേണ്ടി വരും ജീവന്. ആ ജീവന് തന്നെ സ്വകർമ്മഭേദം കൊണ്ട് അനേക തരത്തിലുള്ള ശരീരങ്ങളിൽ വസിക്കേണ്ടി വരും. കർമ്മങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ പുനരഭിമരണം, പുനരഭിജനനം, വീണ്ടും ആ മൃത്യു, വീണ്ടും ജന്മം, മൃത്യു ജന്മം, മൃത്യു ജന്മം, ആ ഒരു നിലയിലേക്ക് എത്തും. ക്ഷുത്പരീതോ യഥാദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതിയദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവാ ഉച്ചാവചപഥാഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വായാതിദിഷ്ടം പ്രിയാപ്രിയം. ക്ഷുത്പരീത, വിശപ്പുകൊണ്ട്, വിശപ്പ് ബാധിച്ചിട്ട് സാരമേയ എന്ന് പറഞ്ഞാൽ നായ, ശ്വാവ്, ദുഃഖിതനായിട്ട് ഓരോ ഗൃഹത്തിലും സഞ്ചരിക്കും. ഗൃഹം ഗൃഹം ചരൻ, എന്നിട്ടോ ദണ്ഡം ഓദനം ഏവവാ, ഒന്നുകിൽ ചിലപ്പോൾ ദണ്ഡ് കിട്ടും, ദണ്ഡം കിട്ടും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടും, ചിലപ്പോൾ ഏറ് കിട്ടും, ചിലപ്പോൾ ചോറ് കിട്ടും. ഏതാണോ കർമ്മം കൊണ്ട് ചെയ്യേണ്ടത് അത് പ്രാപിക്കും എന്നാണ്. അങ്ങനെ കാമത്തോടുകൂടിയ ജീവൻ ഉയർന്നും താണുമിരിക്കുന്ന മാർഗത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് മുകളിലോ താഴത്തോ മധ്യത്തിലോ കർമാധീനമായ പ്രിയത്തെയോ അപ്രിയത്തെയോ ഒക്കെ പ്രാപിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സ്വർഗാധിസ്ഥാനങ്ങളിലോ, താഴ്ന്ന ലോകങ്ങളായ നരകങ്ങളിലോ, മധ്യത്തിലുള്ള മനുഷ്യലോകത്തിലോ കർമാനുസരണം സുഖദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ സ്വേച്ഛാനുസരണമായ ഭോഗം ജീവന് സിദ്ധിക്കില്ല എന്ന്, കർമാനുസരണമാണ് ഫലം അനുഭവിക്കേണ്ടി വരിക എന്ന് ചുരുക്കം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വിവച്ഛേത സ്യാച്ചേത്തത്തൽ പ്രതിക്രിയ. പറയാണ് ദൈവഭൂതാത്മഹേതുഷു, ദൈവം, ഭൂതങ്ങൾ, ആത്മാവ് എന്നീ കാരണങ്ങളോടുകൂടി ഒന്നിനോടെങ്കിലും ജീവന് വേർപാട്
ദുഃഖങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോടൊരു വേർപാട് വരുന്നില്ല. കാരണം അതാതിന് പരിഹാരം ഉണ്ടെങ്കിൽ പോലും എന്നാണ്. ഓരോ ദുഃഖങ്ങളെ പരിഹരിക്കാനും പ്രായശ്ചിത്തങ്ങളെ ശാസ്ത്രങ്ങളിൽ വേദവിധി അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വക കർമ്മങ്ങളെ അനുഷ്ഠിക്കാനും ഉപകരണങ്ങളെ സമ്പാദിക്കുന്നതും വീണ്ടും ദുഃഖത്തിന് കാരണമാകുന്നതാണ്. ദുഃഖത്തിൻ്റെ സ്വരൂപം മാറുന്നല്ലാതെ ദുഃഖം മാറുന്നില്ല. ആധ്യാത്മികം, ആധിഭൗതികം, ആധിഭൗതികം, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ജീവന് വിട്ടുപിരിയാതിരിക്കും. ചിലപ്പോൾ ഒരു ദുഃഖം ഉണ്ടാവുള്ളൂ, പക്ഷേ ചിലപ്പോൾ ആധ്യാത്മികവും ആധിഭൗതികവും ഉണ്ടാവും. ചിലപ്പോൾ ഇത് മൂന്നും ചേർന്ന്, ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം, ഇത് മൂന്നും ചേർന്നിട്ടായിരിക്കും എന്നും പറയുന്നു. യഥാഹി പുരുഷോഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവ പ്രതിക്രിയ. ഈ പ്രതിക്രിയ, ഈ പ്രവൃത്തികളുണ്ടല്ലോ, വിശപ്പ്, ദാഹം മുതലായ ദുഃഖങ്ങളെ തീർക്കാനുള്ള ഉപായമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ, പക്ഷേ അതും വീണ്ടും ദുഃഖത്തിന് കാരണമാവുന്നതാണ്. ഏതുപോലെ വലിയൊരു ഭാരം ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെ തലയ്ക്ക് വേദന വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാൾ അത് തൻ്റെ തോളത്തെടുത്തു വെച്ചു. പക്ഷേ ശിരസ്സിന് കുറച്ച് ആശ്വാസം തോന്നി എന്നല്ലാതെ ഈ ഭാരം ഇയാളെ വിട്ടുപോണില്ല. ഭാരം ഇയാളുടെ തോളത്തായി. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴോ ഒരു സഞ്ചിയിലാണെങ്കിൽ അത് കയ്യിൽ തൂക്കി പിടിക്കും, അപ്പോഴും ഭാരം വിട്ടുപോണില്ല. മുമ്പ് ശിരസ്സിലായിരുന്നു, ഇപ്പം ചുമലിലായി, പിന്നെ കയ്യിലായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദുഃഖത്തിൻ്റെ ആ പ്രതിക്രിയകൾ, ദുഃഖങ്ങളില്ലാതെയാവാൻ എന്ത് ചെയ്താലും അത് പലപ്പോഴും ദുഃഖത്തിന് തന്നെ കാരണമായിട്ട് തീരും. സ്വൽപമായ കർമ്മം ദുഃഖനിവൃത്തിക്ക് കാരണമാകില്ല. എന്നാൽ മഹത്തായ കർമ്മം കൊണ്ട് ദുഃഖമില്ലാതെയാവില്ലേ എന്നാണെങ്കിൽ ഉവ് എന്നും പറയുന്നു. നൈകാന്തത പ്രതീകാരാ കർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘ. സ്വപ്നത്തിൽ സ്വപ്ന ഇവ, സ്വപ്നം എന്ന പോലെ ഇവിടെ പറയുകയാണ്. കേവല പ്രായശ്ചിത്ത കർമ്മം ആത്യന്തിക നിവൃത്തിയെ വരുത്തുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ദുഃഖങ്ങൾക്ക് ഭക്തിജ്ഞാനങ്ങളോട് കൂടാതെ കർമ്മങ്ങൾ ചെയ്താൽ ദുഃഖനിവൃത്തി ഉണ്ടാവില്ല. കാരണം രണ്ടുവിധ കർമ്മത്തിനും കാരണം ദേഹേന്ദ്രിയാദികളിൽ ഞാൻ എന്നുള്ള മോഹമാണ്. അതിനകത്ത് അവിദ്യാബന്ധമുള്ളത് കൊണ്ട് ദുഃഖനിവൃത്തി എന്നുള്ളത് സാധിക്കില്ല. എങ്ങനെയാ? ദുഃഖരൂപമായ ഒരു സ്വപ്നം കാണുന്നവൻ ആ ദുഃഖത്തെ തീർക്കാനുള്ള മാർഗത്തെയും സ്വപ്നത്തിൽ കാണുന്നു, അത്രയേ ഉള്ളൂ. രണ്ടും ഉണരുമ്പോൾ ഇല്ലാതെയായിട്ട് തീർന്നു. രണ്ടും നിദ്രാദോഷം കൊണ്ട് വ്യാപിക്കപ്പെട്ടതാണ്. ദുഃഖനിവൃത്തിയില്ല. സ്വപ്നകാരണമായിരിക്കുന്ന നിദ്രാനാശം തന്നെ സ്വപ്ന ദുഃഖനിവൃത്തിക്കും കാരണം. അപ്പോ കർമ്മദുഃഖ നിവൃത്തി ഭഗവതാരാധനാരൂപമായ വിദ്യ കൊണ്ട് മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. അർദ്ധേഹ്യ വിദ്യമാനേപി സംസൃതിർ നിവർത്തതെ മനസാലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. ലിംഗരൂപേണ മനസ, ലിംഗശരീരമായിരിക്കുന്ന മനസ്സോടുകൂടെ സ്വപ്നേ വിചരത യഥാ, സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നവൻ എന്ന പോലെ. അർത്ഥേ പദാർത്ഥം അവിദ്യമാനെ അഭി, ഇല്ലാതിരുന്നാലും സംസാരം നിവർത്തിക്കുകയില്ല. ആത്മാവിന് ശരീരത്തോടുള്ള സംബന്ധം സത്യത്തിലില്ല. അജ്ഞാനം കൊണ്ടാണ്. അധ്യാസം നശിക്കുന്നത് വരെ ജന്മമരണ രൂപമായ സംസാരം നശിക്കില്ല. സ്വപ്നത്തിൽ ഉള്ളതുപോലെ തോന്നുന്ന വ്യാഘ്രം, അല്ലെങ്കിൽ ഒരു പുലി വന്ന് കടിച്ചു, സർപ്പം കടിച്ചു, കള്ളം വന്നു, ഇങ്ങനെയുള്ള ദുഃഖത്തിൻ്റെ നിവൃത്തി ലിംഗശരീരസ്വരൂപമായ മനസ്സോടുകൂടി ചേർന്ന് സഞ്ചരിക്കുന്ന ജീവന് ജാഗ്രത അവസ്ഥ ഉണ്ടാവുന്നത് വരെ ഉണ്ടാവണില്ല. സ്വപ്നമാണ് എങ്കിൽ പോലും ആ സ്വപ്നത്തിലെ ദുഃഖം അയാൾ ഉണരുന്നത് വരെ നിലനിൽക്കണം. ഇതേപോലെ ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഈ ദുഃഖം നിലനിൽക്കും. അപ്പോ അഥാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥ പരമ്പര സംസൃതി സ്തദ്യവച്ഛേദോ ഭക്തിയാ പരമയാ ഗുരു പറയാണ്. അപ്പൊ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് എന്താണ് മാർഗം? ഭക്തി കൊണ്ട് മാത്രമേ ദുഃഖ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. ഗുരുവിൽ പരമയാ ഭക്തിയ, പരമമായ ഭക്തി കൊണ്ട് തദ്യവച്ഛേദ, അതിൻ്റെ നാശം
ഉണ്ടാവുന്നു. മറ്റു തരത്തിൽ ജനന മരണ രൂപമായ അനർത്ഥത്തിന്റെ തുടർച്ചയ്ക്ക് നാശമുണ്ടാവില്ല. എങ്ങനെ നശിക്കും? സർവന്തര്യാമിയായിരിക്കുന്ന അഖിലലോക ഗുരുവായിരിക്കുന്ന സർവലോക ഗുരുവായിരിക്കുന്ന ആ ഭഗവാനിൽ, ആ ശ്രീവാസുദേവനിൽ, ആ ശ്രീഹരിയിൽ ഏകാന്ത ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ആ ഭക്തി ഉണ്ടായാലോ വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത, ആ വാസുദേവനിൽ സമർപ്പിക്കപ്പെട്ട ഭക്തിയോഗം, ആ ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട ഭക്തിയോഗം സത്രീചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. അങ്ങനെ വരുമ്പോ വേണ്ട പോലെയുള്ള വൈരാഗ്യത്തെയും ജ്ഞാനത്തെയും അതിൽ നിന്ന് ഉണ്ടാവും. വിഷയവിരക്തിയും ജ്ഞാനവും ഭക്തി നിമിത്തം വളരെ പ്രയാസമില്ലാതെ അനായാസമായിട്ട് നമുക്ക് ലഭിക്കും എന്ന് പറയുന്നു. സോചിരാദേവരാജർഷേ. അതുകൊണ്ട് സ്യാദച്യുത കഥാശ്രയ ശൃണ്വത ശ്രദ്ധാനസ്യ നിത്യതാ സ്യാദധീയത. അതുകൊണ്ട് രാജാവേ, രാജശ്രേഷ്ഠ, രാജശ്രേ എന്ന് വിളിക്കുകയാണ്. നിരന്തരം ആ പഠിക്കുന്നവനും കേൾക്കുന്നവനും ശ്രദ്ധിക്കുന്നവനും അച്യുത കഥാശ്രയ, അച്യുത കഥയുടെ ആശ്രയത്തോടുകൂടിയ അത്, ആ ഭക്തി അചിരാദേവ ശീഘ്രം തന്നെ ഉണ്ടാവുന്നതാണ്. ഭക്തിയോഗം എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഭഗവത് കഥയെ പഠിക്കുക, ഭഗവത് കഥ കേൾക്കുക, ഭഗവാന്റെ കഥകളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ താമസം കൂടാതെ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം ഉണ്ടാകും എന്ന് പറയുന്നു. ഇനി കഥാശ്രവണം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ഉപദേശമാണ് നാരദ മഹർഷി പിന്നീട് കൊടുക്കുന്നത്. ആ രംഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഹരേ നമ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം ഏതവ ചരണയുഗം പവന പുരേശ രാധാ കൃഷ്ണ ശരണം ഏതവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേധവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേധവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേധവ ചരണയുഗം മൂഷികവാഹന മോദകസ്ത ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം ശരണം മേധവ ചരണയുഗം ശരണം മേധവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവിൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകാസമസ്ത സുജനാ ഭവന്തു ലോകാസമസ്ത തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ
ഓം ശാന്തി 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 ഹരിയോ.